ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 23 വ്യാഴാഴ്ച. അപകീർത്തി കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് ശിക്ഷ. ഗുജറാത്തിലെ സൂറത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കോടതിയിൽ നിന്നു തന്നെ രാഹുൽ ഗാന്ധി ജാമ്യം നേടി. വിധിക്കെതിരെ അപ്പീൽ നൽകും. എല്ലാ കള്ളന്മാരുടെ പേരിന് പിറകെ മോദി എന്ന പേരുണ്ടെന്ന് പ്രസംഗിച്ചതിനെതിരെയാണ് കേസ്. നീരവ് മോദി, ലളിത് മോദി, നരേന്ദ്രമോദി തുടങ്ങിയ പേരുകൾ അങ്ങനെയാണ്. പ്രസംഗം മോദി സമുദായത്തിന് അപകീർത്തിയുണ്ടാക്കിയെന്നാരോപിച്ച് മുൻമന്ത്രിയും MLA രൂപേഷ് മോദി നൽകിയ പരാതിയിലാണ് ശിക്ഷ. വിധി കേൾക്കാൻ രാഹുൽ കോടതിയിൽ എത്തിയിരുന്നു. 2 വർഷം തടവ് ശിക്ഷ വിധിച്ചതോടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വത്തിന് അയോഗ്യതയാകും. CJM കോടതിയുടെ വിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം നഷ്ടമാകും. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവരെ അയോഗ്യരാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവുണ്ട്. ശിക്ഷ വിധിച്ച ദിവസം മുതൽ അയോഗ്യരാകുമെന്നതാണ് നിയമം. അഴിമതി തുറന്നു കാട്ടാനാണ് ശ്രമിച്ചതെന്നും ആരെയും സമുദായത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും രാഹുൽ കോടതിയിൽ വാദിച്ചെങ്കിലും അംഗീകരിച്ചില്ല. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ചെറുകിട നിർമ്മാണങ്ങൾക്ക് അപേക്ഷിച്ചാലുടനെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭ്യമാകുമെന്ന് മന്ത്രി MB രാജേഷ്. വീടുൾപ്പെടെ 300 ചതുരശ്ര മീറ്റർ വരെയുള്ള ചെറുകിട കെട്ടിട നിർമ്മാണങ്ങൾക്കാണ് ഈ സൌകര്യം. സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാകും അനുമതി. കെട്ടിട ഉടമയുടെയും പ്ലാൻ തയ്യാറാക്കുന്ന എംപാനൽഡ് എഞ്ചിനീയർമാരുടെയും സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായി അപേക്ഷിക്കാം. അന്ന് തന്നെ സിസ്റ്റം ജനറേറ്റ് പെർമിറ്റ് ലഭിക്കും. മന്ത്രി MB രാജേഷ് അറിയിച്ചു. കൊച്ചിയിൽ 4 മാസത്തിനകം മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ബ്രഹ്മപുരം തീപിടുത്തം കേരളത്തിനുള്ള മുന്നറിയിപ്പാണെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. സംസ്ഥാനത്ത് ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങൾ നടപ്പാക്കാൻ ഹൈക്കോടതി സമയക്രമം പ്രഖ്യാപിക്കുകയും കോടതി മേൽനോട്ടം വഹിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ കോടതി വിധിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് വൈകുന്നേരം വായ് മൂടിക്കെട്ടി പ്രകടനം നടത്തും. KPCCയുടെ ആഹ്വാനമനുസരിച്ചാണ് പ്രതിഷേധം. നിയമസഭാ സംഘർഷത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 വനിതാ വാച്ച് ആൻഡ് വാർഡർമാരുടെ കാലിന് പൊട്ടലില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. ഇവരെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചെന്ന് ആരോപിച്ചായിരുന്നു 7 പ്രതിപക്ഷ MLAമാർക്കെതിരെ പോലീസ് കലാപശ്രമമടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്.
ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് സന്തോഷ് മൊഴി നൽകി. പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ പഞ്ചായത്തിന്റെ പേര് അയിരൂർ കഥകളി ഗ്രാമം എന്നാക്കി മാറ്റി. പേരുമാറ്റത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കഥകളിയെ നെഞ്ചിലേറ്റിയ ഗ്രാമത്തിനുള്ള ദേശീയ ബഹുമതിയാണ് പുതിയ പേര്. പോസ്റ്റ് ഓഫീസിന്റെ പേരും മാറ്റിയിട്ടുണ്ട്. ആർച്ച് ബിഷപ്പായിരുന്ന അന്തരിച്ച മാർ ജോസഫ് പവത്തിൽ അറിവിന്റെ വെളിച്ചം പടർത്തിയ വ്യക്തിത്വമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും കർഷകരുടെ ശാക്തീകരണത്തിനും അദ്ദേഹം യജ്ഞിച്ചെന്നും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് പാതയ്ക്ക് സ്ഥലം വിട്ടുകൊടുത്തവർ സർക്കാർ കബളിപ്പിച്ചെന്നാരോപിച്ച് സമരത്തിനിറങ്ങി. പെരുമണ്ണ, ഒളവണ്ണ എന്നിവിടങ്ങളിലെ ഭൂവുടമകളാണ് പ്രതിഷേധിച്ചത്. ഒറിജിനൽ രേഖകളടക്കം അധികൃതർ വാങ്ങിവെച്ച ശേഷം ആദ്യം വാഗ്ദാനം ചെയ്തത്രയും തുക തരില്ലെന്ന നിലപാടെടുത്തെന്നാണ് ആരോപണം. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. മോദിയെ തുരത്തൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന പോസ്റ്റർ പ്രചാരണം ആം ആദ്മി പാർട്ടി ഏറ്റെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രചാരണ വിഷയമാക്കും. ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പങ്കെടുക്കും. രണ്ടു വർഷത്തെ തടവ് ശിക്ഷാ വിധി പുറത്തു വന്നതിന് പിറകെ ഗാന്ധിജിയുടെ വചനങ്ങളുമായി രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. എന്റെ ധർമ്മം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ്. സത്യമാണ് എന്റെ ദൈവം. അതിലേക്കുള്ള മാർഗമാണ് അഹിംസ എന്ന ഗാന്ധിജിയുടെ വചനങ്ങളാണ് ട്വീറ്റ് ചെയ്തത്. രാഹുൽ ഗാന്ധിക്കെതിരായ കോടതി വിധിയോട് വിയോജിച്ച് ആം ആദ്മി പാർട്ടി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ബിജെപിക്കാരല്ലാത്ത നേതാക്കളെ ഇല്ലാതാക്കാനാണ് ശ്രമമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കോടതിയെ ബഹുമാനിക്കുന്നു, കോടതി വിധിയോട് വിയോജിക്കുന്നുവെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ചലച്ചിത്ര സംവിധായിക ഐശ്വര്യ രജനീകാന്തിന്റെ വീട്ടിൽ നിന്ന് 100 സ്വർണ നാണയങ്ങളും 4 കിലോ വെള്ളിയും മോഷണം പോയ കേസിൽ വീട്ടുജോലിക്കാരി ഈശ്വരി, ഡ്രൈവർ വെങ്കടേശ്വർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. 18 വർഷമായി ഐശ്വര്യയുടെ വീട്ടിലെ ജോലിക്കാരിയാണ് ഈശ്വരി. വിശാഖപട്ടണത്ത് പുതുതായി പണിയുന്ന കെട്ടിടത്തിന് പൈലിംഗ് പണി നടക്കുന്നതിനിടെ തൊട്ടടുത്ത 3-നില കെട്ടിടം തകർന്നു വീണ് 2 കുട്ടികളടക്കം 3 പേർ മരിച്ചു. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അൽഖ്വയ്ദ മേധാവിയായിരുന്ന ഭീകരൻ ഒസാമ ബിൻ ലാദന്റെ ഫോട്ടോ സർക്കാർ ഓഫീസിൽ സൂക്ഷിച്ച വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥനെ യോഗി സർക്കാർ പിരിച്ചുവിട്ടു. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ SDO ആയിരുന്ന രവീന്ദ്ര പ്രകാശ് ഗൌതമിനെയാണ് പിരിച്ചുവിട്ടത്. ഇന്ത്യയിലെ ധനികരുടെ പട്ടികയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് തലവൻ മുകേഷ് അംബാനി മുന്നിലെത്തി. ലോകത്തെ ധനികരുടെ പട്ടികയിൽ 9 സ്ഥാനത്താണ് മുകേഷ് അംബാനി. അദ്ദേഹത്തിന്റെ ആസ്തി $8,200 കോടി. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്ക് വീണ്ടും പലിശ നിരക്ക് 0.5% വർദ്ധിപ്പിച്ചു. തുടർച്ചയായ 9 തവണയാണ് ഫെഡറൽ റിസർവ് ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. പണപ്പെരുപ്പം ചെറുക്കാനുള്ള നടപടികളുടെ ഭാഗമാണ് വർധനയെന്ന് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽ തുമ്പിൽ.